കുട്ടികൾ അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കുട്ടികളും പഴയ പ്രൊഫസർമാരൊന്നും അറിയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ക്ലാസ്സിൽ വാരസാറിനോടൊപ്പം നിൽക്കുന്ന, അപ്പോഴത്തേക്ക് വാരസാറിനോടൊപ്പമുള്ളവരെന്ന് പറയുന്ന ആളുകളോടും സാറിന് ശത്രുതയായി. അങ്ങനെ അങ്ങനെ എന്നോടൊക്കെ ഉള്ളതിൽ അടുപ്പ് വെച്ച് കുറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാലും അപ്പോൾ കാരണം ഈ വാരസാറ് ഇവിടെ ഹെഡായിട്ട് വരുന്നതും ഒന്നും സാറിന് ശേഷം സാർ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നടന്നില്ല എന്നൊക്കെ പറയപ്പെടുന്നു. അതിനെപ്പറ്റി നമുക്കറിയില്ല സാറുമായിട്ടുള്ള. എന്തായാലും അവരുടെ തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് ശൈഥില്യം സംഭവിച്ചിട്ടുണ്ട്. ആ ശൈഥില്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെയും ആ കാലഘട്ടത്തിൽ കുറച്ചൊക്കെ കുറഞ്ഞ കാലങ്ങളിൽ അത് ബാധിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഈ സാഹിത്യം ഇപ്പം രസകരമായത് പറയുകയാണ്, ഗിരീഷിനെ പോലെ തന്നെ ഭാഷാശാസ്ത്രമായിരുന്നല്ലോ വരസാറിൻ്റെ മേഖല. അപ്പോൾ എസ് കെ സാർ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, നോക്ക് അവിടിപ്പോ ഭാഷയും ശാസ്ത്രവും മാത്രമല്ലേ ഉള്ളൂ, മലയാള സാഹിത്യത്തിന്റെ ശവം കാമ്പസിന്റെ മുമ്പിലുള്ള മലിനയിൽ അടിഞ്ഞു കിടക്കും എന്ന് എസ് കെ ഞാൻ പറഞ്ഞില്ലേ. ഇവര് വ്യക്തി ഒരു മഹത്തായ ഒരു ശക്തി വിശേഷങ്ങളും സിദ്ധികളും ഉള്ള വ്യക്തികൾക്കും ചില ദൗർബല്യങ്ങൾ, ചില ഗിരീഷാദി പറഞ്ഞ പോലെ പരിമിതികൾ വാരസാറൊക്കെ എഴുതിയെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ കുറെ ദൗർബല്യങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറയുകയാണ്. അവിടെ ഇപ്പോ ഉണക്ക ഭാഷയും മറ്റൊന്നും പറച്ചു തന്നെ ഉള്ളൂ. മലയാള സാഹിത്യത്തിന്റെ ശവം വലിയ ഞാൻ കടപ്പുറത്ത് അടിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനൊക്കെയുള്ള ഒരു അപൂർവ സിദ്ധികളും ദൗർബല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ ഗുരുനാഥൻ. ശരിക്കും ഗുരുനാഥൻ എന്നുള്ള പദത്തിന് അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഒരു ശ്രേഷ്ഠനായ അധ്യാപകൻ. അദ്ദേഹത്തെ പറ്റി ഈ ഓർക്കാൻ കിട്ടിയ അവസരം, ഇത്രയൊക്കെ തമാശകൾ പറയുന്നത് നിങ്ങൾക്കൊക്കെ, അത് പുതിയ തലമുറയിലെ കുട്ടികൾക്കൊക്കെ, അത് ഇങ്ങനെയൊക്കെയുള്ള അധ്യാപകരുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് നിങ്ങൾ പഠിക്കുന്നത്. എത്രയോ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ ആദ്യത്തെ പ്രൊഫസർ മദ്രാസ് യൂണിവേഴ്സിറ്റി വരുമ്പോൾ ആളുകളെ അറിയിച്ചുകൊണ്ടായിരുന്നു വന്നിരുന്നത്. പിന്നെ ആദ്യത്തെ ചേലനാട്ടച്ചുതമേനോ വില്ലു വണ്ടിയിലായിരുന്നു യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരുന്നത്. വില്ലു വണ്ടി, ആ മണിവിലക്കത്തോടുകൂടിയ വില്ലു വണ്ടിയിലാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ പ്രൊഫസർ ചേലനാട്ടച്ചുതമേനോ യൂണിവേഴ്സിറ്റി. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നതിന് കാരണം മലയാളത്തെ ഒരുപാട് അവഗണിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇവിടെ മലയാളം പ്രൊഫസർ വരുമ്പോൾ ജനം അറിയണം. അച്യുതമേനോൻ കോട്ടും സ്യൂട്ടും ഇടാതെ അച്യുതമേനോൻ യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ പോലും നിന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വലിയ പാരമ്പര്യമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ആളുകൾ ഇവിടെ കടന്നുപോയ വലിയ മഹാന്മാരായ അധ്യാപകരെ പറ്റി ഒക്കെ ഓർക്കാൻ കിട്ടിയ ഒരു അവസരം നിങ്ങളുമായിട്ട് ഒരു പങ്കുവയ്ക്കുകയായിരുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സി ജി രാജേന്ദ്ര ബാബു സാറിന്റെ ഗുരുസ്മരണയിലൂടെ ആ ചരിത്ര മുഹൂർത്തങ്ങൾ നേരിൽ കണ്ട പോലുള്ള അനുഭവമാണ് നമുക്ക് ഏവർക്കും ഉണ്ടായത്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണമാണ് നോട്ടീസ് ഹോട്ടലിൽ തന്നെ നമ്മൾ പരിപാടികൾ ക്രമീകരിച്ചത്. എന്നാൽ ഗുരുസ്മരണയും മുഖ്യ പ്രഭാഷണവും പോലെ തന്നെ ഏറ്റവും നമുക്ക് ചരിത്രവുമായി എടുത്തു നിൽക്കുന്നതിനാൽ അതിൽ വലിയ പിഴവ് പറ്റിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് സാറിന്റെ വാക്കുകൾ അടുത്ത പ്രഭാഷണത്തിൽ മുഖവിലക്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാറിന് നന്ദി പറയുന്നു. ഡോക്ടർ വി ജയപ്രസാദ് സാറിനെ ഗുരുസ്മരണയ്ക്ക് ആദരപൂർവ്വം രീതിയിലേക്ക് ക്ഷണിക്കുന്നു. ചില വാക്കുകൾ മാത്രം പറയാൻ തരുള്ളൂ. ബാബു സൂചിപ്പിച്ചതുപോലെ ആ കഥകളെല്ലാം എനിക്കും സുപരിചിതമാണ്. പക്ഷേ ഞാൻ ഈ ഓർമ്മകളാണല്ലോ, ഓർമ്മകൾ കോളങ്ങൾ പോലെയാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കടങ്കഥയോ
അല്ലെങ്കിൽ കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും പറയാം എന്ന് കരുതാൻ കഴിയില്ല. ഞാനിത് പറഞ്ഞത് ഞാൻ വാജി സാറിൻ്റെ ദുരുസ്മരണകളിലെല്ലാം രണ്ട് കണ്ണുകൾ പോലെ എനിക്ക് പ്രാപ്തരായിട്ടുള്ളവരാണ് വാജി സാർ ഋഷി സാറും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാജി സാറിനെ പറ്റി പറയുന്ന പല ദുരുസ്മരണകളിലും ആകസ്മികമായിട്ടല്ല എന്ന് എന്ന് പറയാം എസ് കെ സാറും കടന്നു വരാറുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പഴയ കാര്യങ്ങൾ വന്നു പോകണമെങ്കിൽ അത് മനഃപൂർവ്വമല്ല, അത് ഓർമ്മകൾ മാത്രമാണ് എന്നുള്ള തരത്തിൽ എടുക്കേണ്ടതാണ്. ഞാൻ ഇന്നലെ സംപ്രീതയുടെ കാര്യം പറഞ്ഞില്ലേ, എൻ്റെ മോളെ 4 ദിവസം പഠിപ്പിച്ചപ്പോൾ തന്നെ ആ ഒരു ഗുരുവം ശിക്ഷയുമെന്നുള്ള നില കവിഞ്ഞ് ഒരു ആത്മബന്ധം എൻ്റെ മകളുമായിട്ട് സംപ്രീതയ്ക്ക് ഉണ്ടായി എന്നത് അതുപോലെ ഒരു ആത്മബന്ധമാണ് എനിക്കല്ലെങ്കിൽ എന്നെ പോലെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എസ് കെ സാറുമായിട്ടുണ്ടായിരുന്നു. അത് ബാബു പറഞ്ഞതുപോലെ ആ രൂപം നിങ്ങൾ ഇവിടെ ഈ സ്ലൈഡൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ആ ജ്വലിക്കുന്ന കണ്ണുകൾ, ഞങ്ങൾ പഠിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ 2 വർഷമേ ഉള്ളൂ, 60 വയസ്സ് തിരികെ. അപ്പോഴും രോഗം തുടരാത്തതായിരുന്നു, ചലിക്കുന്ന ഇങ്ങനെ വരുന്ന വരവ്, ആളുകൾ ആദ്യം വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സാറിൻ്റെ തൊഴിലേ മാറിപ്പോകും. കാരണം ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വൈസ് ചാൻസലറോ രജിസ്ട്രാറോ ആണ് വരുന്നത് എന്ന് ഭയമാണ് അവർക്കുണ്ടാകുന്നത്. പക്ഷെ ബാബു പറഞ്ഞതുപോലെ മനസ്സ് വളരെ ശുദ്ധമാണ്, ആ ഗാംഭീര്യ മുഖത്തുണ്ടെന്നല്ലാതെ തെളിഞ്ഞ മനസ്സും തെളിഞ്ഞ ചിന്തയും തന്നെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പിന്നെ കെ സി പറഞ്ഞതുപോലെ, ബാബു പറഞ്ഞതുപോലെ മനുഷ്യത്വം അങ്ങേറ്റം ഉണ്ടായിരുന്ന ആളായിരുന്നു. ആ പറഞ്ഞതുപോലെ എത്രയോ പേർക്ക് അനർഹമായിട്ട്, ഞാൻ പോലും അവിടെ പി എച്ച് ഡിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു സെക്ഷൻ ഓഫീസറായ മുരളിയുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് എസ് എ സാറിന് എഴുതുകയും അദ്ദേഹം ആ കുട്ടിക്ക് ഫസ്റ്റ് ക്ലാസ് കൊടുക്കുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. കാരണം ഇത് സത്യമാണ് ബാബു പറയുന്നത്, ജേസി പറയുന്നത്, എൻ്റെ അനുഭവം കൂടി അത് സാക്ഷിയാണ്. അത്രമാത്രം മനുഷ്യാലുമായിരുന്നു, ഒരു സകലകലാവല്ലഭനായിരുന്നു. ബാബു പറഞ്ഞതുപോലെ കഥകളി, മോഹിനിയാട്ടം, പാഠകം, അതുപോലെ പിന്നെ മറ്റ് കലകൾ, ഇതെല്ലാം സ്വായത്തമാക്കിയ പഠിച്ചുണ്ടാക്കിയതാണ്, അറിവിലൂടെ നേടിയതല്ല. അപ്പം അതെല്ലാം ഇപ്പം ക്ലാസ് ചെയ്യുന്നു. നമുക്ക് ഇപ്പോൾ ബാബുവിനെ പോലെയല്ല, എനിക്ക് 2 വർഷവും അദ്ദേഹം 3 വർഷവും അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. കഥകളി ആടുക തന്നെയാണ്, ഓട്ടം തുള്ളുന്നവച്ച് തുള്ളുന്നു. അപ്പം അത് മനസ്സിലായി, അത് ബാബു പറഞ്ഞപോലെ ആ എക്സ്പ്രഷൻ പൂർണ്ണമായിട്ട് വരിക. അങ്ങനെ ആ പദങ്ങൾ പറഞ്ഞിരുന്ന 4 ദിവസത്തെ കഥയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അന്നത്തെ സിലബസ് ഇന്നത്തെക്കാളും കട്ടിയായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം നടജരിതം 4 ദിവസം, ഒപ്പം നിർമ്മീരവധം, വള്ളത്തോളിൻ്റെ എല്ലാ കൃതികളും, ഋഗ്വേദ തർജ്ജമ അടക്കം നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതിൽ ഋഗ്വേദവും മധ്യമ വ്യായോഗവും ഒക്കെ പഠിപ്പിച്ചത് എസ് കെ സാറാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ട്, ഒരു പക്ഷേ എല്ലാ കലകളും ഉണ്ടായിരുന്നത് കൊണ്ടൊരു സർവകലാവല്ലഭനെന്ന് പറയാമെങ്കിലും ഒന്നിലോ രണ്ടിലോ ഊന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറെ കൂടി നൈപുണ്യം ലഭിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അദ്ദേഹം എല്ലാ സബ്ജക്റ്റിലും, അതായത് നമുക്ക് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, കേരളപാണിനി അതിൻ്റെ സംശോധന സംസ്കരണം 3 പേരിൽ ഒരാളായി എസ് കെ സാറായിരുന്നു, വൃത്തമഞ്ജലി, അതുപോലെ ഭാഷാഭൂഷണം, നമുക്ക് ഭാഷാഭൂഷണത്തോടൊപ്പം പി കൃഷ്ണൻ നായരുടെ ഇത് അദ്ദേഹത്തിൻ്റെ കാവ്യജീവിത വൃത്തി കൂടി പഠിക്കാനുണ്ടായിരുന്നു. അത് വളരെ കടുകട്ടിയായ ഒരു ഗ്രന്ഥമാണ്. അതിന് വളരെ പുഷ്പം പോലെ അതിൽ പറയുന്ന ഓരോ ശ്ലോകവും സാറ് വളരെ കാണാപാഠമായിട്ട് തന്നെ പറഞ്ഞതിനുമായിരുന്നു. അപ്പം അത്രയ്ക്കും പിന്നെ കാടുലിൻ്റെ ഗിരീഷ് പറഞ്ഞ പോലെ കാടുലിൻ്റെ പറ്റിയുള്ള പിന്നെ ഗ്രന്ഥമല്ല ലേഖനം, അത് നമുക്കെന്നും ഇത് എംഫിൽ പഠിക്കുമ്പോൾ നമുക്ക് ആധികാരികമായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു പുസ്തകം
ഗവേഷണത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പുസ്തകം മാത്രമാണ് കേരള യൂണിവേഴ്സിറ്റി പുറത്തിറങ്ങിയത്. അതിൽ ഗാർഡനിനെ പറ്റി എഴുതിയിരിക്കുന്നത് എസ് കെ സാറാണ്. അപ്പോൾ ഈ ആട്ടക്കഥകളായാലും ശരി, തുള്ളലായാലും ശരി, അല്ലെങ്കിൽ വ്യാകരണത്തിലായാലും ശരി, വൃത്തമഞ്ജരി ആയാലും ശരി, എല്ലാത്തിലും ഒരുപോലെ തിളങ്ങി നിന്നതാണായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞവരുള്ള ഈ ബലഹീനത, അത് എൻ്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് എം എ കഴിഞ്ഞു, എം എൽ എ കഴിഞ്ഞു, ഇവിടെ തന്നെ പി എച്ച് ഡിക്ക് ആപ്ലിക്കേഷൻ വാങ്ങി സാറിന് കൊടുക്കുമ്പോഴാണ് സാർ പറഞ്ഞത് നൺ സ്റ്റൈപ്പൻഡറി ആയിട്ട് ആളുകളെ ഇപ്പോൾ എടുക്കുന്നില്ല. ഒന്നോ രണ്ടോ പേർക്ക് ബാബുണ്ട്, അതുപോലെ രാമേന്ദ്ര പഠിക്കുന്ന സാറുണ്ട്. രാമേന്ദ്ര സാർ പഠിക്കുന്ന സാറിന് ഗവേഷണ വിദ്യാർത്ഥിയാണെങ്കിലും ഞങ്ങളെ പഠിപ്പിച്ച സാറായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് പുതുതായിട്ട് ഒരാളെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ സ്റ്റൈഫൻഡ് ഇല്ലാത്ത ആളുകൾക്ക് പ്രവേശനമില്ലാത്ത യൂണിവേഴ്സിറ്റിയുടെ നിയമം വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രസാദ് നാട്ടിൽ പോയി പക്ഷേ പഠിക്കാതിരിക്കുന്നു. അങ്ങനെയാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ പിന്നെ ലൈബ്രറിയിലെ ഡോക്ടർ കെ രത്നമ്മയുടെ കീഴിൽ എൻ്റെ പ്രകൃതി ജീവിത കവിതയിൽ നിന്നുള്ള യുവലിൻ്റെ പുനർപഠനത്തിനായിട്ട്, അത് അവർ തന്നെ നിശ്ചയിച്ചതായിരുന്നു, അതാണെങ്കിൽ മാത്രം എൻ്റെ കീഴിൽ ചേർന്നാൽ മതി എന്നവർ പറഞ്ഞതാണ്. അങ്ങനെയാണ് കാലക്കേടിനെ അത് തന്നെ എടുത്തത്. അതിൽ അത് എസ് കെ സാറ് ഞാൻ എം ഫിൽ പഠിക്കുമ്പോൾ അവസാന നിമിഷം കൊണ്ട് എസ് കെ സാറിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു സാർ ഇതൊന്ന് നോക്കണം. സാർ കാര്യമായിട്ട് നോക്കി നാല് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ബാബു പറഞ്ഞതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ വൈദ്യസാരമായിട്ടുള്ള ചിലരുടെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പോ മറ്റേ അനുമോദനങ്ങളോ പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പോൾ എം ഫിൽഡിൽ ചേർന്നപ്പോൾ ഞങ്ങൾ നാലുപേരായിരുന്നു. മേലാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അറിയുവാനായിരിക്കും, ഒരു ചെറിയ സാഹിത്യകാരനൊക്കെയാണ് അദ്ദേഹം. അന്ന് തന്നെ 10-15 വയസ്സുള്ള ആളാണ്, ഇംഗ്ലീഷ് അധ്യാപകനാണ്, പക്ഷേ മലയാളം എം ഫിലുണ്ട്. അതുകൊണ്ട് ഇവിടെ എം ഫിൽഡിൽ ചേർന്നു. ഈ സംഘകാല കൃതികളെ പറ്റിയിട്ടുള്ള പഠനമായിരുന്നു. എന്നോടൊപ്പം എന്നോടൊപ്പം ഒരു മോഹനുണ്ടായിരുന്നു. പിന്നെ പത്മജാദേവി എന്ന് പറഞ്ഞിട്ട്, അതായത് വിറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ അനുജൻ്റെ മകൻ. അങ്ങനെ നമ്മൾ നാലുപേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എസ് കെ സാറിൻ്റെ വീട്ടിൽ വെച്ച് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് സാർ പറയുകയും അങ്ങനെ പണിക്കൽ സാർ അന്ന് വരികയും ഞങ്ങൾ ഈ ഫോട്ടോ എടുത്തതിന് ശേഷം ഈ എന്നോടൊപ്പം ഉള്ള മൂന്ന് പേരും പഠിക്കൽ സാറിനോടുമായിട്ട് സാർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് പിന്നെ നിങ്ങളത് വായിക്കേണ്ട കാര്യമാണ് എൻ്റെ എം ഫിൽ പ്രബന്ധത്തെ പറ്റി. ഇത് ഇവനെ പിന്നെ എം ഫിൽ അല്ലായിരുന്നെങ്കിൽ ഇവന് ഞാനൊരു പി എച്ച് ഡി കൊടുക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഞാനിത് അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് പറയുന്നതല്ല, മോഹൻലുണ്ട്, മേലാറ്റിലുണ്ട്, വത്തഞ്ചയൊക്കെ ഇപ്പോഴുള്ള ആളുകളാണ്. പഠിക്കൽ സാർ മാത്രമാണ് മരണപ്പെട്ടു പോയത്. അപ്പോൾ അത്രത്തോളം പിന്നെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു പ്രബന്ധത്തിൽ പിന്നെ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റിയെന്നുള്ള വിഷമം എനിക്ക് എന്നും ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ആ ഇരുന്നമ്മട്ടി ചെറുവായിട്ടുള്ള എൻ്റെ പിന്നെ പ്രബന്ധം എങ്ങും എത്താതെ പോയത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം വാര്യ സാറിൻ്റെ കടമ്പിടുത്തം കൂടി ഉണ്ടായിരുന്നു. കാരണം അവിടെ കഴിഞ്ഞ ഇവിടെ പ്രസാദമായി നടക്കില്ല, അതുകൊണ്ട് ഇവിടെ വേറെ വിഷയമെടുത്ത് പഠിച്ചോളെന്ന് പറഞ്ഞിട്ട് സാഹിത്യത്തിൽ വിവാദങ്ങൾ പറഞ്ഞു തന്ന അതേ സബ്ജക്റ്റ് അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഒരുപാട് മെറ്റീരിയൽ കണക്ഷൻ ആവശ്യമായ കാര്യമായിരുന്നു അത്. അങ്ങനെ അത് നീണ്ടുപോയി. ഏതായാലും വൈകിയാണെങ്കിൽ ഞാൻ പി എച്ച് ഡി എടുത്തു. അപ്പോൾ ഈ ഞാൻ ഓർക്കുന്നത് ഈ ഇത്രയെല്ലാം വിശിഷ്ടനായ വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിനും ബാബു പറഞ്ഞതുപോലെ ക്ഷിപ്ര ഗോപിയായിരുന്നു. നമ്മുടെ അദ്ദേഹം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൻ്റെ വിദ്യാർത്ഥിയാണ് മീനാക്ഷി അമ്മയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ മണിയേട്ടൻ ഈ പറയുന്ന മാർക്ക് ആദിശേഷയ്യ എന്ന് പറയുന്ന പിന്നെ തലതത്വശാസ്ത്രജ്ഞൻ്റെ അല്ലെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നമ്മൾ പഠിക്കുന്ന ഇവിടെ എം എ കോഴ്സുകൾ എം എ എം എസ് സി കോഴ്സുകളും എം ഫിലും കൊണ്ടുവന്ന മാർക്കം എന്ന ആദിശേഷയ്യ എന്ന വൈസ് ചാൻസലറുടെ സഹോദരിയുടെ മകളെയാണ് എസ് കെ സാറിൻ്റെ ഈ മണിയേട്ടൻ കിട്ടിയിരുന്നു. അവരന്ന് തന്നെ ഞങ്ങൾ എട്ട് പേരായിരുന്നു. സാറിൻ്റെ മക്കൾ 8 പേരാണ്. അപ്പോൾ എപ്പോഴും പറയാമായിരുന്നു നിങ്ങൾ 8 പേരാണ്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ 8 മക്കളാണ് എന്ന് സാർ എപ്പോഴും പറയുമായിരുന്നു.
ഒപ്പം സുരേഖ എന്ന് പറയുന്ന ഒരു പിന്നെ കുട്ടി ഉണ്ടായിരുന്നു. ആ കുറച്ച് കറുത്തിട്ടാണെങ്കിലും വേറെ പട്ട പിന്നെ സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഒരു ക്ലാസ്സിൽ ഓരോ ക്ലാസ്സിലും അദ്ദേഹം പറയും, വന്നുടനെ പറയും, സുലേഖ സുലേഖ നല്ലപോലെ എഴുതുന്നു, നിങ്ങൾ ഏഴ് പേരും സുലേഖ കണ്ട് എഴുതിക്കൊണ്ടുവരിക, ഞാൻ ഓരോ പിന്നെ അസൈൻമെൻറ്റിനും സുലേഖയ്ക്ക് രണ്ട് മാർക്ക് കൈകാര്യത്തിന് കൊടുക്കുന്നതാണ്. ആ സുലേഖ തന്നെ പിന്നെ സാറിനെ പറ്റി പറഞ്ഞ കാര്യം എൻ്റെ വർഗീയമായിട്ട്, അതായത് അവസരവാദി എന്നല്ല, പിന്നെ ജാതി സ്പർദ്ധയുള്ള ആളാണ്, അതായത് നായർ ആണെങ്കിൽ മാത്രമേ സാർ മാർക്ക് കൊടുക്കൂ എന്ന് സാറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കുട്ടിയാണ് സുലേഖ. കാരണം അങ്ങനെ നമ്മുടെ പിന്നെ സങ്കല്പത്തിൽ പോലും അത് സുലേഖയ്ക്ക് എങ്ങനെയാണത് അനുഭവപ്പെട്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ കെ സിയും ബാബു പറഞ്ഞ പോലെ കാണുന്നവർക്കൊക്കെ വാരി പോലെ കൊടുക്കുന്ന സ്വഭാവ പിന്നെ സ്വഭാവമേ അദ്ദേഹത്തിനുള്ളൂ. എനിക്ക് തന്നെ ഞാൻ ഈ അങ്ങനെ കേരള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് ചേർന്നു, ഒരു 80 ചേർന്ന് 81 സാറ് കാര്യവട്ടത്തിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വരുന്നു. അപ്പോൾ ഒരു ദിവസം യാദൃച്ഛയായിട്ട് ഞാൻ ലൈബ്രറിയുടെ അടുത്ത് വെച്ച് സാറിനെ കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞ് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് പ്രൊഫസറാണ്, ട്രിവാൻഡ്രം ഹോട്ടലിൽ 13-ാമത്തെ മുറിയിലാണ് ഞാൻ കഴിയുന്നത്, ഒരു മണിക്കൂറിന് കഴിഞ്ഞുടനെ നീ ഞാൻ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ പിന്നെ 2:30 ഞാനവിടെ എത്തിയപ്പോൾ ONV ഗ്രൂപ്പുമായിട്ട് ONV ഗ്രൂപ്പ് സാറ് SK സാറിനോട് കവിത ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ PSC അപ്ലൈ ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരു മടിയും വേണ്ട, നിനക്ക് ഞാൻ പിന്നെ തിരുനെല്ലൂരിന് ഒരു കത്ത് തരാം, അല്ലെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞ് വിളിച്ചു. നിർഭാഗ്യത്തിന് ഫോണെടുത്തില്ല. ഉടനെ തന്നെ ഒരു കത്തെഴുതി, ഇതെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്, MA റാങ്ക് ഉണ്ട്, MPhil കഴിഞ്ഞ് PhD ചെയ്യുന്നു, നമുക്ക് അവരെ രക്ഷിക്കണ്ടേ. ഇത് കാരണം ഞാനത് അറിയാൻ കാര്യം, ഈ കത്ത് ഇങ്ങനെ തന്നെ എന്നെ തരികയാണ്, ഇത് പോരെന്ന് പറഞ്ഞോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ തിരുനെല്ലൂരിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ചെല്ലുമ്പോൾ സാർ ഇങ്ങനെ അഴി ഇട്ട വീടാണ് അഴി, അതിൽ കൂടെ നോക്കുമ്പോൾ ചായ സേനൻ കിടന്ന് ഉറങ്ങുകയാണ് തിരുനെല്ലൂർ. ഞാൻ ബെല്ലടിച്ച് കൊട്ടി വിളിച്ച് അവസാനം കഥ തുറന്നു, ഒന്നും മണ്ടിയിൽ ഇങ്ങനെ കാണിച്ചു. 1 മണിക്കൂർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ഉണർന്നിട്ട് വെറ്റില ചെല്ലെടുത്ത് മുറുക്ക് തുടങ്ങി. 1/2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചോദി, അപ്പോഴാണ് ചോദിക്കുന്നത്, എന്താ കാര്യം, എവിടെ നിന്നാണ്? ഞാൻ ഈ കത്ത് കൊടുത്തു. തിരുനെല്ലൂർ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാണ്, കാരണം തിരുനെല്ലൂരിനെ പറ്റി കേൾക്കാത്ത ആളുകളില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഒരു മുൻ ജഡ്ജിയുടെ കത്തുമായിട്ട് വന്നിട്ട് എന്ത് വിലയുണ്ടോ? എന്തായാലും തന്നെ പോലീസിനെ ഏൽപ്പിക്കേണ്ടതാണ്, എന്തായാലും പോയിക്കൊള്ളൂ. അപ്പോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ സപ്തധാന്യങ്ങളും തളർന്നു, എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രി കൊട്ടാരക്കര, അച്ഛൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അച്ഛൻ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു. 6 വർഷം 6 മാസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പിന്നെ താമ്രപത്രവും ചെയ്ത് പെൻഷൻ കേരള സ്റ്റേറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ പിന്നെ പെൻഷൻ കിട്ടി 95 വയസ്സിൽ മരിച്ചുപോയ ആളാണ്. അപ്പോൾ ഈ ചന്ദ്രശേഖരൻ നായരുമായിട്ട് നല്ല പരിചയമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോയി കാണാം, അദ്ദേഹം ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തെ പോയി കണ്ടു, അച്ഛനും ഞാനും കൂടി പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, റിട്ടേൺ ടെസ്റ്റ് പാസ്സായാൽ നമുക്ക് തിരുനെല്ലൂരുണ്ടല്ലോ, കാരണം PhD ചെയർമാനാണ്. ഞാൻ വീണ്ടും നടന്നു, ഒരക്ഷരം ഇണ്ടാൻ പറ്റുന്നില്ല, കാരണം എനിക്കിത് തിരുനെല്ലൂരിൻ്റെ കാര്യം മന്ത്രിയോട് പറഞ്ഞാൽ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ വേണ്ടിയില്ല, വീട്ടിൽ ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, തിരുനെല്ലൂർ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അപ്പോഴേ നിനക്ക് പറഞ്ഞുണ്ടായിരുന്നു, എന്നാ ഞാൻ മന്ത്രിയോട് പറയുമായിരുന്നല്ലോ, ഇങ്ങനെ റിട്ടേൺ ടെസ്റ്റിന് പാസ്സാകുമെന്നുള്ള വിശ്വാസമൊന്നും കക്ഷിക്കില്ല, അതുകൊണ്ട് അതുകൂടെ ഒന്ന് നടത്തി തരാൻ പറയണമായിരുന്നല്ലോ. എന്തായാലും ഞാനും അത് വിട്ടു. പിന്നെ SK സാറിനെ കണ്ടപ്പോഴാണ് സാറ് പറയുന്നത്, ഈ സാറിതൊക്കെ പറഞ്ഞു. ഇപ്പോൾ
ബാബു പറഞ്ഞതുപോലെ ഒരു ആർക്ക് ഒരു പരിചയമില്ലാത്തവർക്ക് 30-50 വർഷത്തെ പരിചയമുണ്ട്. ഒരു പിന്നെ ഹോട്ടലിൽ ഒരു ഒരു പിന്നെ വിളമ്പൽ ജോലിയാണെങ്കിൽ പോലും കൊടുക്കണമെന്ന് കൂടെ എഴുതുന്ന ആളാണ്. അത്രയ്ക്ക് സഹായിക്കാം. അതുപോലെയാണ് എനിക്ക് സംഭവിച്ചത്. തിരുനെല്ലൂരുമായിട്ട് സാറിന് ബന്ധമില്ലെന്നല്ല, പക്ഷേ അത് എന്തുകൊണ്ടാണ് തിരുനെല്ലൂരിനും എസ് ഡി സാറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിയില്ലല്ലോ. ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുമ്പോൾ ആ നിമിഷത്തിൽ സാർ